പ്രേതം വിളിച്ചതും തിരിഞ്ഞു നോക്കിയ ഗംഗാറാം മുത്തശ്ശൻ അദ്ദേഹവും ശിലയായി മാറി. മുത്തശ്ശൻ ശിലയായി മാറിയ കുറച്ചു നേരത്തിനുള്ളിൽ മറഞ്ഞുപോയി. എന്തുകൊണ്ടെന്നാൽ ആ അതിശയ ശിലകൾ പകലിൽ കാണില്ലല്ലോ. അതാണ് ശങ്കർ അവിടെ നിന്നും തിരിഞ്ഞു നോക്കാതെ ഓടി. പേടിക്കണ്ട, എങ്ങനെയെങ്കിലും ആ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ആ പ്രേതം ഒരിക്കലും ഇവിടെ വരില്ല. എന്തുകൊണ്ട് വന്നില്ല? വന്നു. മുത്തശ്ശൻ പറഞ്ഞതുപോലെ ആ പ്രേതം പകലിൽ വരില്ല. എന്നാൽ പകലിൽ വന്ന് ആ മുത്തശ്ശനെ തന്നെ കൊന്നു. അത് അവരുടെ ഗ്രാമത്തിലല്ലേ, നമ്മുടെ ഗ്രാമത്തിൽ എങ്ങനെ വരും? അയ്യോ, ആ പ്രേത വഴിയെ അല്ലാതെ ഗ്രാമത്തിന്റെ അതിർത്തി വിട്ട് ആ പ്രേതം വരില്ല. എന്നാൽ പട്ടാ പകലിൽ ഈ ഗ്രാമത്തിലേക്ക് അതെങ്ങനെ വന്നു? ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നേയില്ല. നമ്മുടെ ഗ്രാമത്തിലും വരുമോ എന്ന് എനിക്ക് പേടിയായിട്ടുണ്ട്. അയ്യോ, ഇപ്പോൾ എന്ത് ചെയ്യും? ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ മന്ത്രവാദിനിയുടെ അടുത്ത് പോയി ഇതിനൊരു പരിഹാരം ചോദിക്കാം. അതെ, മുത്തശ്ശി തീർച്ചയായും സഹായിക്കും. അടുത്ത ദിവസം ശങ്കർ മന്ത്രവാദിനി മുത്തശ്ശിയെ കാണാൻ പോയി. മന്ത്രവാദിനി മുത്തശ്ശി നല്ലവരാണ്. എന്നാൽ ദുർമന്ത്രവാദമെല്ലാം ചെയ്ത് കോഴി ആട് എല്ലാത്തിനെയും ബലി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഗ്രാമത്തിൽ നിന്ന് തന്നെ ഓടിച്ചു. മുത്തശ്ശി മാത്രം തനിയെ ആ കാട്ടിൽ ഒരു കുഞ്ഞു വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നു. എന്നെ ഓടിച്ചു വിട്ടവരൊക്കെ എന്തിനാടാ എന്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത്? മുത്തശ്ശി, ദേഷ്യപ്പെടാതെ ഞങ്ങളോട് ക്ഷമിക്കൂ. നമ്മുടെ ഗ്രാമത്തിലെ തന്നെ പ്രേതം കൈക്കലാക്കാൻ പോകുന്നു. നിങ്ങൾ വേണം ഞങ്ങളെ രക്ഷിക്കാൻ. അങ്ങനെ നടന്നതെല്ലാം ശങ്കർ മുത്തശ്ശിയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ മുത്തശ്ശി, നിനക്ക് ചെവി കേൾക്കാത്തത് കൊണ്ടാണോ നീ രക്ഷപ്പെട്ടത്? വിഷമിക്കണ്ട, ആ പ്രേതം ഇവിടെ വരില്ല. എന്തുകൊണ്ടാണ് വരില്ല എന്ന് പറയുന്നത്? നീ പറയുന്നതെല്ലാം കേട്ടാൽ ആ പ്രേതം ആ ഗ്രാമത്തിന്റെ അതിർത്തി വിടാതെ ആരോ നിയന്ത്രിക്കുന്നുണ്ട്. ആ പ്രേതം ആരാണ്? എന്തിനാണ് എല്ലാവരെയും ശിലയായി മാറ്റുന്നത്? അത്രയും അറിയുന്നതിന് വരെ ഒന്നും ചെയ്യാനാകില്ല. അയ്യോ, എല്ലാം അറിയാവുന്ന മുത്തശ്ശനെ തന്നെ എന്റെ കൺമുമ്പിൽ തന്നെ ശിലയായി മാറ്റി. അപ്പോൾ ഒന്ന് ചെയ്യ്, എങ്ങനെയെങ്കിലും ആ മുത്തശ്ശന്റെ ശിലയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തു കൊണ്ടുവാ. അയ്യോ, തിരിച്ച് ഞാൻ ആ ഗ്രാമത്തിലേക്കേ പോവില്ല. പേടിക്കണ്ട, നീ കുറച്ച് സഹകരിച്ചാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും നമുക്ക് രക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ശരി, ഇപ്പോൾ തന്നെ പോകാം. വരുമ്പോൾ ഒരു കാക്കയും കൂടി കൊണ്ടുവരണം. കാക്ക എന്തിനാണ് മുത്തശ്ശി? മുത്തശ്ശന്റെ ആത്മാവിനോട് സംസാരിക്കണമെങ്കിൽ കാക്കയെ ബലി കൊടുക്കണമെടാ. വേഗം പോയിട്ട് വാ. ശങ്കർ തനിയെ ഒറ്റയ്ക്ക് ആ പ്രേത വഴിയിലൂടെ പോയിക്കൊണ്ടിരുന്നു. വഴിയെല്ലാം വളരെ ശാന്തമായി ഭയങ്കരമായി ഇരുന്നു. ഗ്രാമത്തിലേക്ക് പോയി നോക്കിയപ്പോൾ മുത്തശ്ശന്റെ ശില അവിടെ കാണുന്നില്ല. അപ്പോഴാണ് ശങ്കറിന് ഓർമ്മ വന്നത് ആ ശിലയൊന്നും പകലിൽ കാണില്ലെന്ന്. അയ്യോ, അങ്ങനെയാണെങ്കിൽ രാത്രി വരയ്ക്കും ഇവിടെ തന്നെ ഇരിക്കണോ? അതിനുള്ളിൽ ആ പ്രേതം വന്നാൽ? അങ്ങനെ വിചാരിച്ച് ഗ്രാമത്തിനുള്ളിലേക്ക് അവൻ ഓടി. ഗ്രാമത്തിൽ ഒരാൾ പോലും ഇല്ലായിരുന്നു. എല്ലാവരും പേടിച്ച് വീടിനുള്ളിൽ തന്നെ കതകടച്ചിരുന്നു. അതിനുള്ളിൽ നേരമിരുട്ടി. ഇരുട്ടിയതും മുത്തശ്ശന്റെ ശില കണ്ണിൽ കാണാൻ പറ്റി. പ്രേത വഴിയിൽ ശങ്കർ ഒറ്റയ്ക്ക് പേടിച്ച് നടന്നുകൊണ്ടിരുന്നു. പ്രേതം പിന്നാലെ വന്ന് വിളിക്കാൻ തുടങ്ങി. എന്നാൽ ആ വിളി കേൾക്കാത്ത ശങ്കർ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. സ്നേഹിത, സ്നേഹിത, നിന്നെ തന്നെ, തിരിഞ്ഞു നോക്ക്. സ്നേഹിത, സ്നേഹിത, നിന്നെ തന്നെ, എന്നെ നോക്ക്. അങ്ങനെ എങ്ങനെയോ ആ ഗ്രാമം വിട്ട് അവൻ്റെ ഗ്രാമത്തിൽ അവൻ എത്തിച്ചേർന്നു. അടുത്ത ദിവസം ആ മണ്ണും
ഒരു കാക്കയെയും എടുത്തുകൊണ്ട് മുത്തശ്ശിയെ കാണാൻ അവൻ പോയി. നോക്ക്, കാണുന്നുണ്ടോ മുത്തശ്ശന്റെ ആത്മാവിനെ? നിന്റെ സംശയം എന്തായാലും മുത്തശ്ശനോട് ചോദിക്കും. ശരി മുത്തശ്ശി. മുത്തശ്ശ, ആ പ്രേതം ഗ്രാമത്തിലേക്ക് വരില്ല, അതും പട്ടാപ്പകലിൽ വരില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ പട്ടാപ്പകലിൽ തന്നെ വന്ന് നിങ്ങളെ കൊന്നുകളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പൗർണമിക്കും ഗ്രാമാതിർത്തിയിൽ ആടുബലി കൊടുത്ത് ആ രക്തത്തെ അതിർത്തിയിൽ ഉരുട്ടണം. അങ്ങനെ ചെയ്താൽ ഗ്രാമത്തിനുള്ളിലേക്ക് വരില്ല. എന്നാൽ ആ പ്രേതത്തിന്റെ ശല്യം തീർന്നെന്ന് കരുതി ആരും ആ ആചാരം നടത്തിയില്ല. അതുകൊണ്ടാണ് പകലിൽ തന്നെ ആ പ്രേതം ഗ്രാമത്തിലേക്ക് വന്നത്. ആ പ്രേതം ആരാണ് മുത്തശ്ശ? എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് നമ്മൾ ശിലയായി മാറുന്നത്? ഈ പ്രേതത്തിന്റെ കയ്യിൽ നിന്നും ഈ ഗ്രാമത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റില്ലേ? രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ അത് മന്ത്രവാദിനിയുടെ മകൾ കമലയാണ്. ആ മന്ത്രവാദിനി ഈ ഗ്രാമത്തിന്മേൽ വളരെ പകയോടെയിരുന്നു. കമലയെ കാണാൻ വളരെ കറുപ്പായി, സൗന്ദര്യമേ ഇല്ലായിരുന്നു. അത് കണ്ട് ആ ഗ്രാമത്തിലുള്ളവർ കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അവളതൊന്നും മനസ്സിൽ വയ്ക്കാറില്ല. ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ആചാര്യൻ എന്നൊരു ശില്പി അവൻ്റെ ഭാര്യയോടൊപ്പം ആ ഗ്രാമത്തിലേക്ക് വന്നു. അവൻ ചെയ്യുന്ന ശില്പങ്ങളെല്ലാം വളരെ ഭംഗിയായി ജീവനുള്ള മനുഷ്യരെ പോലെ തന്നെ ഉണ്ടായിരിക്കും. ഈ കാര്യം അങ്ങനെ പടർന്ന് കമലയും മനസ്സിലാക്കി. ഈ കമല രാത്രിയായപ്പോൾ ആരും അറിയാതെ അവിടെ പോയി ആ ശിലയെല്ലാം കണ്ട് വളരെയധികം സന്തോഷപ്പെട്ടുകൊണ്ടേയിരുന്നു. അയ്യോ, ഇത്രയും മനോഹരമായ ശിലകൾ ചെയ്യുന്ന ആ ശില്പി എത്ര സുന്ദരനായിരിക്കും. കല്യാണം കഴിച്ചാൽ അയാളെ തന്നെ കല്യാണം കഴിക്കണം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അടുത്ത ദിവസം ആ ശില്പിയെ കാണാൻ പുറപ്പെട്ടു പോയി. എവിടെ പോകുന്നു? അത്രയും സുന്ദരൻ നിന്നെ എങ്ങനെ കല്യാണം കഴിക്കും? അതുമാത്രമല്ല, അവൻ നേരത്തെ കല്യാണം കഴിച്ചതാണ്. ഇങ്ങനെ എത്ര പറഞ്ഞും കേൾക്കാതെ അവളുടെ തീരുമാനം അവൾ മാറ്റിയതേയില്ല. കല്യാണം എന്നൊന്നുണ്ടെങ്കിൽ ആ ശില്പിയോട് മാത്രമാണെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവൾ കരഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശരി, ഇവിടെ വാ. അത്ര തന്നെ ആ കമല അപ്സരസിനെ പോലെ മാറി. അവളുടെ സൗന്ദര്യം കണ്ട് അവൾ തന്നെ അത്ഭുതപ്പെട്ടു. കമല, ഇന്ന് കർത്തവാവാണ്. നീ ഓരോ കർത്തവാവിനും സൗന്ദര്യമുള്ളവളായി മാറും. നീ പുറകിൽ നിന്നും ആരെ സ്നേഹത്തോടെ വിളിക്കുന്നു അവർ തിരിഞ്ഞു നിന്നെ നോക്കിയതും നിന്റെ വശത്താകും. നിന്റെ പഴയ രൂപം നിനക്ക് തിരിച്ചു വന്നാലും നിന്റെ വശത്തായവർക്ക് മാത്രം നീ എപ്പോഴും വളരെ സൗന്ദര്യമുള്ളവളായി കാണും. പോയി അവനെ വശീകരിക്കൂ. വശീകരണത്തിനായി കമല പുറപ്പെട്ടു പോയി. ശില്പി എന്തോ ശില്പം ചെയ്തുകൊണ്ടിരുന്നു. അവൾ എത്ര വിളിച്ചിട്ടും ശില്പി നോക്കിയതേ ഇല്ല. സ്നേഹിത, നിന്നെ തന്നെ തിരിഞ്ഞു നോക്ക്. എത്ര വിളിച്ചാലും ആചാര്യൻ തിരിഞ്ഞേ നോക്കുക. വിഷമിച്ചു തിരിച്ചു പോയി. പിന്നെയും കർത്തവാമിന്റെ അന്ന് വന്ന് അവൾ വിളിക്കും.
സ്നേഹിത സ്നേഹിത നിന്നെ തന്നെ തിരിഞ്ഞു നോക്ക് സ്നേഹിത സ്നേഹിത നിന്നെ തന്നെ എന്നെ നോക്ക് ഒരു കർത്തവാവ് ദിവസം ശില്പി ശില്പം ചെയ്തുകൊണ്ടേയിരുന്നു അവൾ അവിടെ വന്നു സ്നേഹിത അടുത്ത് തിരിഞ്ഞു നോക്ക് പക്ഷേ എന്തോ ദേശത്തിലിരുന്ന ശില്പി നിന്നെ തന്നെ എന്നെ നോക്ക് വീശി അതങ്ങനെ പറന്നുപോയി കമലയുടെ മൂക്കിൽ കൊണ്ടതുകൊണ്ട് കമലയുടെ മൂക്ക് മുറിഞ്ഞുപോയി ആ മൂക്ക് കണ്ട് ഗ്രാമത്തിലുള്ളവരെല്ലാം കളിയാക്കി അവളെ നോക്കി കളിയാക്കി ചിരിച്ചു ഇതെല്ലാം അവളെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു മരത്തിൽ അവൾ തൂങ്ങി മരിച്ചു അയ്യോ അത്രയ്ക്ക് സ്നേഹത്തോടെ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ആ ശില്പി തിരിഞ്ഞു നോക്കാത്തത് എന്തെന്നാൽ ആ ശില്പിക്കും നിന്നെ പോലെ ചെവി കേൾക്കാൻ പറ്റില്ല ഗ്രാമത്തിൽ പകൽ തന്നെ ആ പ്രേതം വന്നു അതിനെ എങ്ങനെ നമ്മൾ തടയും ഗ്രാമ അതിർത്തിയിൽ ആടിനെ ബലി കൊടുത്ത് ആ രക്തം അതിർത്തിയിൽ പുരട്ടണം ഗ്രാമ അതിർത്തിയിൽ എന്തിനാണ് രക്തം പുരട്ടുന്നത് ആ കമല എങ്ങനെയാണ് പ്രേതമായി മാറിയത് പറയാം ആ ഗ്രാമത്തിൽ എല്ലാവരും പ്രേതത്തിനെ ഭയന്ന് ഭക്ഷണം പോലുമില്ലാതെ വെളിയിൽ വരാതെ സങ്കടപ്പെടുന്നു നീ പോയി അവരെ സഹായിക്ക് ശങ്കർ ആടിനെ ബലി കൊടുത്ത് രക്തമൊഴിച്ചതും എവിടെ നിന്നോ മറ്റൊരു പ്രേതം വന്ന് തൻ്റെ നീണ്ട നാക്കുകൊണ്ട് ആ രക്തം കുടിക്കാൻ ആരംഭിച്ചു ഗ്രാമത്തിൽ പകലിൽ കറങ്ങി നടന്ന കമലയുടെ ആത്മാവ് ശക്തി കുറഞ്ഞ് അവിടെ നിന്നും മറഞ്ഞുപോയി മറ്റൊരു പ്രേതത്തിനെ കണ്ട ശങ്കർ പേടിച്ച് അവിടെ നിന്നും അവൻ്റെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി